40 വർഷക്കാലമായി വിജയത്തിൻ്റെ ചൈത്രയാത്ര ബെർലിൻ സ്റ്റഡി സെൻറ്റർ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിജയത്തിൻ്റെ ഭാഗമായത് ഏകദേശം 100,000-ൽ ഡോക്ടർമാരാണ്. അതെ, സമൂഹത്തിലേക്ക് നിരവധി ഡോക്ടർമാരെയും എൻജിനീയർമാരെയും സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബെർലിൻ സ്റ്റഡി സെൻറ്റർ എന്ന സ്ഥാപനത്തിന്. അതിലേറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. കാരണം ഒരിക്കലും ഗിവപ്പ് ചെയ്യാൻ തയ്യാറല്ലാതെ ആത്മാർത്ഥമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് വിജയങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നീറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ഞങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ ഒരു മെത്തേഡ് ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ എത്ര ആത്മാർത്ഥമായി പഠിച്ചാലായിരിക്കാം നിങ്ങൾക്ക് വിജയം നേടുക, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഞങ്ങൾ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ബെർലിനിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ആദിത്യ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി, അദ്ദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ 4th year സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹം പങ്കുവയ്ക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് ആദിത്യ ജിനോ ആൻഡ് ഐ എം എ മെഡിക്കൽ സ്റ്റുഡൻറ് സ്റ്റഡിങ് ഇൻ കോട്ടയം മെഡിക്കൽ കോളേജ്. സോ നീറ്റ് വരാൻ പോവുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ബേസിക്കലി ഐ വോണ്ട് ടു ഡിവൈഡ് വാട്ട് ഐ വോണ്ട് ടു ടെൽ ഇൻ ടു 2 categories. വൺ ഇസ് നോൺ അക്കാഡമിക്സ്. ഓക്കെ, ദർ ആർ കപ്പിൾ ഓഫ് തിങ്സ് ദാറ്റ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് നോൺ അക്കാഡമിക്. ആൻഡ് സെക്കൻഡ് ഓഫ് ഓൾ ദർ ഇസ് അക്കാഡമിക്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോൺ അക്കാഡമിക്സിലേക്ക് തുടങ്ങാം. നോൺ അക്കാഡമിക്സിൽ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. ഇഷ്ടം പോലെ നിങ്ങൾ നീറ്റ് 2021 എന്ന് യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് വീഡിയോസ്. കുറേ വീഡിയോസാണ്, 1 മണിക്കൂർ നീളമുള്ള വീഡിയോസ്, വേർ ദ അനലൈസ് അബൌട്ട് എങ്ങനെയായിരിക്കും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അത് ഇതെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറേ ന്യൂസുകൾ, അത് സംഭവിക്കും ഇത് സംഭവിക്കും. ഓൾ ഇൻ ഓൾ ദേർസ് എ ലോട്ട് ഓഫ് ഫസ് ഗോയിങ് ഓൺ. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ ഏത് തുറന്നു നോക്കിയാലും അതുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് ഓൾ ഓഫ് ദീസ് തിങ്സ്. നിങ്ങൾ ദയവ് ചെയ്ത് ബ്രില്ലിയൻ്റെ ചാനൽ അല്ലെങ്കിൽ ബ്രില്ലിയൻ്റെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒഴിച്ച് ഇഗ്നോർ ദ റെസ്റ്റ്. നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഫോർവേഡ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും നീറ്റ് അത് സംഭവിക്കും ഇത് സംഭവിക്കും, പ്ലീസ് ഇഗ്നോർ ദ. കാരണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇഫ് യു ആർ എ ബ്രില്ലിയൻ്റ് ഐ മീൻ ഇഫ് യു ആർ എ സ്റ്റുഡൻറ് സ്റ്റഡിങ് ഇൻ ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്റർ, വി ഹാവ് എ പാനൽ ഓഫ് പീപ്പിൾ വാച്ചിങ് ദിസ് ദ ഹോൾ ഡേ. അവരുടെ ജോലി എന്ന് പറയുന്നത് സ്ഥിരം ന്യൂസ് നോക്കുക, അപ്ഡേറ്റ്സ് നോക്കുക, സോഷ്യൽ മീഡിയയിലുള്ള അനൗൺസ്മെൻറ്റ്സ് നോക്കുക, അത് കറക്റ്റായിട്ടുള്ള സമയത്ത് സ്റ്റുഡൻസിൽ എത്തിക്കുക, ഇതാണ് അവരുടെ ജോലി. സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരിരിക്കുമ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് സമയങ്ങളായിരിക്കുക. ഓക്കെ, സോ ഡോണ്ട് ബി ഡിസ്ട്രാക്ടഡ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡിസ്ട്രാക്ഷൻ. നമുക്ക് ഒരുപാട് മൈൻഡിലൊരു എന്താ പറയുക, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെറുതെ അൺനെസസറി ആയിട്ടുള്ള സ്ട്രെയിൻ എടുക്കുകയാണ്. അവോയ്ഡ് ദോസ് ഡിസ്ട്രാക്ഷൻസ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിവെക്കുമ്പോൾ ഫൈൻഡ് സം ടൈം ടു തിങ്ക് അബൌട്ട് വാട്ട് റിയലി മാറ്റേഴ്സ്, ദാറ്റ് ഇസ് യുവർ നീറ്റ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിവെക്കുമ്പം യു ഹാവ് ടൈം ഫോർ ദ നീറ്റ് എക്സാം. സോ ചില ആൾക്കാർക്ക് എന്താ പറയുക, പ്രാർത്ഥനയിലൂടെ ആയിരിക്കും, ചില ആൾക്കാർക്ക് അവരുടെ ഒരു ലവ്ഡ് വണ്ണിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിലൂടെ ആയിരിക്കും, ചിലപ്പോൾ അവരുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിലൂടെ ആയിരിക്കും. സോ സ്റ്റേ ഇൻ ടച്ച്. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, ഒറ്റപ്പെട്ട് ഇരിക്കാതെ, നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാതെ, ബി വെരി മച്ച് ഓപ്പൺ ടു ദോസ് പീപ്പിൾ ദാറ്റ് യു ക്യാൻ ട്രസ്റ്റ്. ആൻഡ് നിങ്ങൾക്ക് ഇത്രയും നാളുമായിട്ട് നിങ്ങൾക്ക് ക്ലോസ് കണക്ഷനുള്ള കുറച്ച് പേര് കാണും. സോ അവരുടെ സപ്പോർട്ടും അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ഇൻസ്പിറേഷനും ഒക്കെ ഡെഫിനറ്റ്ലി സീക്ക് ഇറ്റ് ഔട്ട് ആൻഡ് യൂസ് ഇറ്റ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ് ഐ ലൈക്ക് ടു ടെൽ ഇൻ ദി നോൺ അക്കാഡമിക് സെക്ഷൻ. അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ലുക്ക് ഫോർ ദ റിയൽ വോയ്സ്, ലുക്ക് ഫോർ യുവർ ലവ്ഡ് വൺസ്. സെക്കൻഡ് വൺ, നോൺ അക്കാഡമിക്സിൽ ഈ നീറ്റ് എക്സാം ഒക്കെ അടുത്ത് വരുമ്പോൾ, ഇതിപ്പം നീറ്റ് എക്സാമിനോട്ട് അടുത്ത് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ പോയിന്റ് ദാറ്റ് ഈസ് ഓഫൻ ഇഗ്നോർഡ് ബൈ മെനി, ബട്ട് യുവർ ഡയറ്റ് ആൻഡ് യുവർ സ്ലീപ്പ് ഈസ് വെരി വെരി ക്രൂഷ്യൽ. നിങ്ങൾ ഈ നീറ്റ് എക്സാമിന് ഒരു ഒരു എന്താ പറയുക, ഇറ്റ്സ് വെരി നോർമൽ, എല്ലാവർക്കും അസിഡിറ്റി, എല്ലാവർക്കും ടെൻഷൻ കാരണം മൗത്ത് അൾസേഴ്സ്, സ്റ്റൊമക് പെയിൻ, അത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം വളരെ എന്താ പറയുക, നോർമലായിട്ട് സ്റ്റുഡൻസിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. സോ മേക്ക് ഷുവർ യുവർ ഡയറ്റ് ഇസ് വെരി വെരി ഗുഡ്. ഓക്കെ, അൺനെസസറി ആയിട്ട് ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക. ട്രൈ പ്രോബയോട്ടിക്സ് ലൈക്ക് യോഗർട്ട് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, വിച്ച് വിൽ കീപ് യുവർ സ്റ്റൊമക് യുനോ ഇൻ എ ഹെൽത്തി സ്റ്റേറ്റ്. എൻറ്റയർ ബോഡി മസ്റ്റ് ബി എസെൻഷ്യലി ഇൻ എ ഹെൽത്തി സ്റ്റേറ്റ്. സോ അതുപോലത്തെ കാര്യങ്ങൾ, സോ ടേക്ക് കെയർ ഓഫ് യുവർ ഡയറ്റ്, ടേക്ക് കെയർ ഓഫ് യുവർ സ്ലീപ്പ്. അപ്പം അതുപോലെ ചില ആൾക്കാരുണ്ട് കുറേ ഉറക്കളിച്ചാണ് പഠിക്കുന്നത്, അവരുടെ സ്റ്റഡി പാറ്റേൺ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്.
അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ നീറ്റിന് ഒരു ഒരു നാലഞ്ച് ദിവസം മുമ്പ് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ഡെയിലി സ്ലീപ്പ് ഷെഡ്യൂളിലോട്ട് വരിക. അതായത് സ്ഥിരം നിങ്ങൾക്കിപ്പോൾ ഒരു 7 മണിക്കൂറാണ് നിങ്ങളുടെ കംഫർട്ടബിൾ സ്ലീപ്പ് ടൈമെങ്കിൽ അത് ഫോളോ ചെയ്തുകൊണ്ട് ഒരു നീറ്റിൻ്റെ ദിവസം സെപ്റ്റംബർ 12 ബാക്ക്വേർഡ്സ് ഒരു 4 to 5 days മുതൽ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിലോട്ട് പോകണം. ഓക്കെ, സോ യുവർ ഡയറ്റ്, യുവർ സ്ലീപ്പ്, യുവർ ജനറൽ ഡേ, ഐ മീൻ ആ ഒരു 4-5 ദിവസം നിങ്ങളുടെ ആ ഫുൾ ഡേ ത്രൂ ഔട്ട് നിങ്ങൾ നല്ലൊരു രീതിയിൽ കീപ്പ് ചെയ്യണം. എന്നാലേ ഉള്ളൂ ആ ഒരു മൊമെന്റത്തിൽ നിങ്ങളുടെ നീറ്റിൻ്റെ ഡേയും അതേമാതിരി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ലുക്ക് ഔട്ട് ഫോർ ദം. ഓക്കെ, ഇപ്പോഴേ ഞാൻ പറയുവാണ്, യു വിൽ ഹാവ് അസിഡിറ്റി, യു വിൽ ഹാവ് ഇഷ്യൂസ് ഡീലിംഗ് വിത്ത് ഓൾ ദാറ്റ് സഡൻ, യുനോ നിങ്ങൾക്കറിയാലോ നിങ്ങൾ ബോർഡ് എക്സാം ഒക്കെ എഴുതിയതുകൊണ്ട് 12th board exam മുമ്പുള്ള ദിവസം, 10th board exam മുമ്പുള്ള ദിവസം ഒക്കെ ആലോചിച്ചാൽ മതി, അതുപോലത്തെ ടെൻഷൻ ഇവിടെയും വരാൻ സാധ്യതയുണ്ട്. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് രണ്ടാമത്തെ കാര്യം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ 2 academic aspects ദാറ്റ് ഐ'ഡ് ലൈക്ക് ടു ടെൽ. സ്റ്റോപ്പ് ഡിസ്ട്രാക്ഷൻസ്, നിർത്തിക്കും, ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്, എസ്പെഷ്യലി ബിഫോർ ദ നീറ്റ്. ആൻഡ് നൗ ലെറ്റ് മീ ജസ്റ്റ് ഗോ ടുവേർഡ്സ് ദി അക്കാഡമിക്കൽ ആസ്പെക്ട്സ് ഓഫ് വാട്ട് ഐ'ഡ് ലൈക്ക് ടു ഷെയർ. അപ്പം എല്ലാവരും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു സംഭവമാണ്, സോ NCERT ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെയ്യണം എന്നുള്ളത്. അത് ഞാനും ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങളത് അത് എത്ര പറഞ്ഞാലും മതി വരത്തില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് NCERT ക്വസ്റ്റ്യൻ പേപ്പർ. ദീസ് ആർ ദ 2 pillars. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ബാക്കിയെല്ലാം നിങ്ങൾ മറന്നു. NCERT പക്ക റെഡിയാക്കുക, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, ഇത് തന്നെ മതി. വളരെ നല്ല രീതിയിൽ നമുക്ക് ഫോർവേഡ് വരാൻ പറ്റും. ഇഷ്ടംപോലെ എല്ലാവരും പറയുന്ന ഒരു സാധനമാണ്, ആദ്യം തന്നെ അത് ഞാൻ പറയട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കനോട്ട് ബി ഇഗ്നോർഡ്. ഓക്കെ, രണ്ടാമത് എനിക്ക് പറയാനുള്ളൊരു ആഗ്രഹം കാര്യം എന്ന് പറഞ്ഞാൽ, സോ എപ്പോഴും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒരു ഒരു കോൺഫിഡൻസ് ഉള്ളത് അല്ലേ. പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പുതിയത് അങ്ങനെ പുതിയത് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ ഉള്ളത്. വേണം, പുതിയത് ഇപ്പോഴും ചെയ്യുന്നത് ഒരു എക്സ്റ്റെൻഡ് വരെ നല്ലതാണ്. പക്ഷേ ഐഡ് ലൈക്ക് ടു സേ, ഈ ഒരു കുറച്ച് നാളെങ്കിലും ട്രൈ ടു ലുക്ക് ബാക്ക്, ഐ മീൻ പ്രീവിയസ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കൂടി എടുത്ത് നോക്കുക, പിന്നീട് തെറ്റിപ്പോയ കാര്യങ്ങൾ ഒന്നും കൂടി എടുത്ത് നോക്കുക, നിങ്ങളുടെ പഴയ നോട്ട്സ്, ബ്രില്ലിയൻ്റ് നോട്ട്സ്, പഴയത് ചെയ്തതൊക്കെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. ഇത് ആദ്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു 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 വിഷമവും ഒരു കൺഫ്യൂഷനും കാണും, എന്തിനാണ് ഞാൻ നേരത്തെ പഠിച്ച കാര്യമല്ലേ പിന്നെ എടുത്ത് നോക്കുന്നത്. പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്, ഒരു ഒരു ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കുക, നീറ്റിൽ നിങ്ങൾക്ക് അറിയാൻ മേലാണ്ട് തെറ്റിയ ക്വസ്റ്റ്യൻസിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്പർ നിങ്ങൾ സില്ലി ആയിട്ട് ഉണ്ടാക്കിയ മിസ്റ്റേക്സ് കാരണം തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതൊരു ഭയങ്കര വലിയൊരു ഫാക്റ്റാണ്. നിങ്ങൾക്ക് അറിയാൻ മേലാ ഒരു ഒന്നും അറിയാൻ മേലാത്ത ക്വസ്റ്റ്യൻസ് നീറ്റിന് ആക്ച്വലി ഇനി വന്നാൽ തന്നെ ഒരു 1-3 മാക്സിമേ കാണത്തുള്ളൂ. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് ആ സ്പീഡില്ല, അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ്നെസ് ഓഫ് മൈൻഡ് ഇല്ല, അത് കാരണം തെറ്റിപ്പോകുന്നതാണ്. സോ നേരത്തെ പഠിച്ചത് റിവൈസ് ചെയ്ത് സ്ട്രോങ് ആക്കാൻ ഈ ഒരു സമയമെങ്കിലും ഇനിയും കൂടുതൽ 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 ചെയ്തിട്ട് പ്രത്യേകിച്ച് നമുക്ക് അതെല്ലാം നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം. ഡു മോർ, ഓക്കെ, അത് നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, പക്ഷേ ഫൈൻ ടൈം ഫോർ റിവൈസിങ്. പഴയതെടുത്ത് നോക്കുക, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പഴയ തെറ്റിപ്പോയ കാര്യങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻ, ദെൻ ദർ ഇസ് ദിസ് തിങ് കോൾഡ് മൈൻഡ് ഫുൾനെസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ആസ്പെക്ട്. ഈ നീറ്റിന് അടുത്ത് വരുന്ന സമയത്താണ് ഈ ഒരു ഇപ്പം ഞാൻ പറയുന്ന പോയിന്റ്സിനൊക്കെ ശരിക്കും പ്രാധാന്യം വരുന്നത്. നിങ്ങൾ ഈ 2 വർഷം ചെയ്ത വളരെ എനിക്ക് ഡസന്റ് മാറ്റർ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വേർഡാണ് മൈൻഡ്ഫുൾനെസ്. സോ വാട്ട് ഇസ് മൈൻഡ്ഫുൾനെസ്? എന്ത് ചെയ്താലും അതിൽ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് ദയവു ചെയ്ത് നിങ്ങൾ പഠിത്തമൊഴിച്ച് വേറൊന്നും ചിന്തിക്കാതിരിക്കുക. ആൻഡ് സേ ഇഫ് യു ആർ, ഐ മീൻ പഠിച്ചു, ഓക്കെ, കഴിഞ്ഞു, എന്നിട്ട് ഒരു ലഞ്ച് ടൈമായി, ഭക്ഷണം കഴിക്കാനിരിക്കുവാണ്, ആ സമയത്ത് ദയവു ചെയ്ത് നിങ്ങൾ പഠിച്ചത് ആലോചിക്കാതിരിക്കുക. നിങ്ങൾ ആ ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്യുക. എൻജോയ് ദ ഫുഡ്. ഓക്കെ, ഇഫ് യു ആർ അറ്റ് ഹോം, എൻജോയ് ദ മീൽ വിത്ത് യുവർ ഫാമിലി. ആ ഒരു സമയം ജസ്റ്റ് ഒന്ന് മൈൻഡ് ഒന്ന് കാമാക്കി ഒരു ബ്രീത്തിങ് എടുത്ത് എന്ത് ചെയ്യുന്നോ ആ ഒരു ആക്ടിവിറ്റിയിൽ മാക്സിമം ഫോക്കസ് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കുള്ള നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, മൈൻഡ്ഫുൾനെസ്. ആൻഡ് And this is another thing. NEET is all about mindset. Okay, NEET എന്ന് പറയുന്ന എക്സാമിൽ നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങളുടെ തോന്നുന്ന മൈൻഡാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യം. ഫൈൻ,
ഇനി എനിക്ക് ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ട ഒരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഇതിന്റെ കൂടെ വരുന്ന ഒരു അക്കാഡമിക് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കുറെ പേര് നീറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് ഇപ്പോഴേ ആലോചിക്കാൻ തുടങ്ങും. അതായത് നീറ്റിന്റെ റാങ്ക് എനിക്കൊരു ഇത്രയുമാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യും, ഞാൻ ഇന്ന ഇന്ന കോളേജിലൊക്കെ പോകണോ എന്നൊക്കെ പറഞ്ഞ് ഈ കോളേജിൽ ഏതൊക്കെ പോകണം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു മോട്ടിവേഷനും നമുക്കൊരു സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ്. ആ ഒരു നല്ല സ്പിരിറ്റിലാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നല്ലത്, നോ പ്രോബ്ലം. പക്ഷേ ഈ നീറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ, വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങൾ ഫ്രണ്ട്സൊക്കെ കുറേ പേരും ഇപ്പോഴേ തന്നെ നീറ്റ് കഴിഞ്ഞിട്ട് വരുന്ന സീറ്റിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇപ്പോഴേ സെർച്ച് ചെയ്യുവാണ്. അതൊരു ശരിക്കും ഒരു ബ്ലണ്ടറാണ്, അത് ഒരിക്കലും ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഹ്യൂമംഗസ് മെന്റൽ സ്ട്രെയിൻ ആണ്. യു വിൽ ഫീൽ, ഐ മീൻ അത് നിങ്ങൾക്ക് അത് കിട്ടുമോ കിട്ടാതിരിക്കുമോ അൺസെർട്ടനിറ്റിയാണ്. അത് ദയവ് ചെയ്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, നീറ്റിനെ കുറിച്ച് മാത്രം ആലോചിക്കുക. ആ ഒരു ഡേ വരെ നിങ്ങൾ ഇപ്പം ആലോചിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള സമയമുണ്ട്. നീറ്റ് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ റാങ്ക് വന്ന് മറ്റ് എല്ലാം വളരെ സ്ലോ പ്രൊസീജിയേഴ്സാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ആലോചിക്കാൻ എന്ത് ചെയ്യണം, എവിടെയൊക്കെ സീറ്റ് കൊടുക്കണം, അതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ബ്രില്ല്യന്റ് ഇഷ്ടം പോലെ ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ആലോചിക്കാതിരിക്കുക. ഓക്കെ, സോ ഐ ജസ്റ്റ് ലുക്ക്, സോ അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്, സീക്ക് ഫോർ ഹെൽപ്പ് ആൻഡ് think about just the NEET exam. I told you about health aspects also. So you should stay hydrated, you should sleep well, you should eat well, very important. And I told about the academics also. That was about NCERT or question papers. More is always not good. And I told you about the fact that NEET is about mindset. So ഇതാണ് എനിക്ക് ഒരു റഫ് ആയിട്ട് പറയാൻ ഉള്ള കാര്യങ്ങൾ, വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ്. ആൻഡ് ഫൈനലി എക്സാം എത്തി, എക്സാമിൻ്റെ ദിവസം. ഓക്കെ, കുറേ പേര് അതിനെക്കുറിച്ചും കുറേ സ്ട്രെസ് ചെയ്തിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയാം, ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക, ഒരു കുറേയൊക്കെ ഫോഗാണ്, കുറേയൊക്കെ ഹൈപ്പാണ്. ഓക്കെ, വളരെ കൂളാണ് എക്സാം ഡേ, അത് ഓർത്ത് നിങ്ങൾ സ്ട്രെസ് ചെയ്യാതിരിക്കുക. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. വിറ്റ് ബി കൂൾ അബൌട്ട് യുവർ എക്സാം ഡേ ആസ് വെൽ. ആൻഡ് ഓൾസോ ഡ്യൂറിങ് യുവർ എക്സാം ടൈം you should attend the question papers with the same ആ ഒരു മൊമെന്റം. ഞാൻ 4 to 5 days മുമ്പ് പറഞ്ഞ കാര്യത്തിന്റെ ആ ഒരു മൊമെന്റം ആയിരിക്കും നിങ്ങളുടെ എക്സാം ഡേയിലും എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തും വരുന്നത്. ഇറ്റ് വിൽ ബി ഓഫ് ഗ്രേറ്റ് ഗ്രേറ്റ് ഹെൽപ്പ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് ഗെയിൻഡ് സം ഇൻസൈറ്റ്സ് അറ്റ്ലീസ്റ്റ് ഫ്രം ഓൾ ദാറ്റ് ഐ ഹാവ് സ്പോക്കൺ. യാ, വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് യാ, ഹോപ്പിംഗ് ടു മീറ്റ് യു ഗൈസ് സൂൺ ഇൻ അറൌണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് പെർഹാപ്സ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.